ഈശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കർത്താവായ ഈശോ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ദിവസം സമാധാന ആശംസയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഈശോയെ ഈ ചിന്ത കൂടുതൽ അനുഗ്രഹദായകമാക്കി തീർക്കണമേ. എന്നെ ശ്രവിക്കുന്ന വ്യക്തികളോട് എൻ്റെ അധരങ്ങളിലൂടെ അങ്ങ് തന്നെ സംസാരിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒന്നാം ഗഹാന്ത പ്രാർത്ഥന നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അതിൻ്റെ അന്ത്യത്തിലുള്ള കാനോനായെക്കുറിച്ച് പറഞ്ഞു. ഇനി സമാധാനാശംസയെക്കുറിച്ച് പറയുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനു മുൻപ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയുകയാണ്. അനോഫ്രയ്ക്ക് മൊത്തത്തിൽ ഒരുക്കമായിട്ടാണ് ഒന്നാമത്തെ പ്രണാമ ജപവൃത്തത്തെ കാണുന്നത്. കഴിഞ്ഞ ദിവസം നാം അതൊന്ന് സൂചിപ്പിച്ചു. 2 മുതൽ 4 വരെയുള്ള പ്രണാമജപ വൃത്തങ്ങളാണ് അനാഫ്രയുടെ മുഖ്യ ഭാഗം. അതിനു മുൻപ് വരുന്ന സമാധാന ആശംസ, ഡിപ്തിക്സ്, ഡീക്കന്റെ പ്രഘോഷണം, കാർമികന്റെ രഹസ്യ പ്രാർത്ഥന, കാഴ്ച വസ്തുക്കളുടെ അനാച്ഛാദനം, ധൂപാർപ്പണം എന്നിവ അനാഫ്രയ്ക്ക് മുൻപായി വരുന്നു. അത് അനാഫ്രയ്ക്ക് ഒരാമുഖമായിട്ട് കരുതപ്പെടുന്നു. ഇവിടെ ഇന്ന് സമാധാനാശംസയെക്കുറിച്ച് മാത്രം ചെറുതായിട്ട് നമ്മൾ കാണുകയാണ്. കാർമികൻ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് കുരിശാകൃതിയിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പറയുന്നു, സമാധാനം നിങ്ങളോടുകൂടെ, സമൂഹം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പ്രത്യുത്തരിക്കുന്നു. ഇവിടെ സമാധാനം നിങ്ങളോടുകൂടെ, ഈശോ സാധാരണയായി ഉപയോഗിച്ച അഭിവാദന രൂപമാണ്. യോഹന്നാന്റെ 20:19 ഇതേ പ്രാർത്ഥന അല്ലെ, ഇതേ ആശീർവാദം നമുക്ക് കാണാൻ സാധിക്കും. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, സമാധാനം നിങ്ങളോടുകൂടെ. കാർമികൻ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴെല്ലാം ഈശോയെ അനുകരിച്ച് സമാധാന ആശംസ നടത്തുന്നു. അപ്പൊ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് കാർമികൻ ജനങ്ങളോട് സമാധാന ആശംസ നേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ക്രമം നടത്തുന്നത്. ഇനി ഏതെങ്കിലും ഒരു തിരുക്കർമ്മം ആരംഭിക്കുന്നതിന് മുൻപ് സമാധാനാശംസ നടത്തിയിരുന്നതായി പുരാതന രേഖകൾ സാക്ഷിക്കുന്നു. ഉദാഹരണത്തിന് അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പുരാതന റീത്തുകൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തിരുക്കർമ്മം ആരംഭിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ആശംസ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അനാഫ്രയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ അനാഫ്രയുടെ ഒരു അർത്ഥത്തിൽ ആരംഭത്തിൽ എന്ന് പറയാം. ഇങ്ങനെ ആശംസിക്കുന്നത് ഉചിതമാണ്. ഈശോയുടെ ആഗമനത്തോടു കൂടിയാണ് ലോകത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടായത്. ലോകത്തിൽ ശാശ്വതമായ സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഈശോയുടെ ജനനത്തെ അറിയിച്ച മാലാഖമാരാണ് ആദ്യത്തെ സമാധാനാശംസ നടത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 2:14 നമുക്കറിയാം. മലാഖമാരുടെ കീർത്തനം നമുക്കറിയാം. നമ്മൾ പഠിച്ചതാണത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പൊ ആ സമാധാന ആശംസ ആദ്യം നടത്തുന്നത് ഈശോയുടെ ജനനത്തിൽ അറിയിപ്പ് നൽകിക്കൊണ്ട് മാലാഖമാരാണ്. ആദത്തിൻ്റെ പാപം മൂലം തകർന്ന ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ഈശോയിൽ നടന്നത്. ഈശോയുടെ ബലിവഴിയാണ് അത് സാധിച്ചത്. ഈശോയുടെ പരസ്യജീവിതകാലത്ത് തന്നിൽ സമാധാനം കണ്ടെത്തുന്ന ഒരു സമൂഹത്തെ ഈശോ പരസ്യജീവിതകാലത്ത് പരിശീലിപ്പിച്ചു. ഉദാഹരണത്തിന് യോഹന്നാൻ 16:33 ഈശോയുടെ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു.
അപ്പൊ സമാധാനം കണ്ടെത്തുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു പരിശീലനം അവിടുന്ന് ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഈശോയിൽ സമാധാനം കണ്ടെത്തുന്നവരുടെ സമൂഹമാണ് സഭ. അപ്പൊ സഭയെ ഐക്യപ്പെടുത്തുന്നത്, ഒരുമിച്ച് നിർത്തുന്നത് ഈശോയുടെ സമാധാനമാണ്. ഈശോയിൽ ആയിരിക്കുന്നവർക്ക് മാത്രമേ സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അവിടുന്നാണ് നമ്മുടെ സമാധാനം. ഇനി പത്രോസ് ലീഹ 1 Petros 5:14 നാം വായിക്കുന്നു, സ്നേഹ ചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഇപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഈശോയിൽ നാം സമാധാനം തേടേണ്ടിയിരിക്കുന്നുവെന്ന് വിളിച്ചറിയിക്കുകയാണ് ഈ വചനത്തിലൂടെ, ഈ ആശംസയിലൂടെ. ഇവിടെ കാർമിയൻ കുരിശടയാളത്തിൽ സമാധാനം ആശംസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആശംസിക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് സമൂഹം സ്വീകരിക്കുന്നു. ഇങ്ങനെ ആശംസിക്കുന്നു, കുരിശു വരച്ചുകൊണ്ട് സമൂഹം സ്വീകരിക്കുന്നു. ഈശോ കുരിശു മരണത്തിലൂടെ സാധിച്ച രക്ഷയും സമാധാനവുമാണ് സഭയ്ക്ക് ആശംസിക്കുന്നത്. അപ്പൊ സഭയ്ക്ക് ആശംസിക്കാനുള്ളത് ഈ കുരിശിലൂടെ ലഭിച്ച രക്ഷയും സമാധാനവുമാണ്. ക്രൂശിതനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെ ചരിക്കുന്നവർക്കേ സമാധാനം കണ്ടെത്താനാകൂ. ഇപ്പൊ സമാധാനം ഓരോ വ്യക്തിയും കണ്ടെത്തണമെങ്കിൽ ഈശോയുടെ മാർഗത്തിലൂടെ ചരിക്കണം. ഈശോയുടെ മാർഗം സത്യത്തിൻ്റെ മാർഗമാണ്, ഈശോയുടെ മാർഗം നീതിയുടെ മാർഗമാണ്. അപ്പൊ ഈശോയെ അടുത്ത് അനുകരിക്കുന്നത് വഴിയാണ് നമ്മൾ സമാധാനം കണ്ടെത്തുന്നത്. ഇനി പഴയ നിയമത്തിൽ ദൈവം സമാധാനം നൽകുന്നവൻ മാത്രമല്ല സമാധാനം തന്നെയാണ് എന്നുള്ള സൂചന പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഒരു വചനം കോട്ട് ചെയ്യുകയാണ്, ന്യായാധിപരുടെ പുസ്തകം 6:24, ഗിദയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു, അതിന് യാഹ്വേ ശാലോം എന്ന് പേരിട്ടു. ഇപ്പൊ ഗിദയോൻ പണിത ബലിപീഠത്തിന് അദ്ദേഹം പേരിട്ടത് യാഹ്വേ ശാലോം. ശാലോം എന്ന് പറയുന്ന സമാധാനമാണ്. നമുക്ക് പറയാം യാഹ്വേ ആകുന്ന സമാധാനം, യാഹ്വേ സമം സമാധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ദൈവ സമാധാനം നൽകുന്നവൻ മാത്രമായിട്ടല്ല ദൈവത്തെ സമാധാനമായിട്ടാണ് പഴയ നിയമത്തിൽ ചിലയിടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം ഈശോയിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നത് കൊണ്ട് നമുക്ക് പറയാം ഈശോ നമ്മുടെ സമാധാനമാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും 2:14 നമുക്കൊന്ന് കേൾക്കാം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഇരു കൂട്ടരെ ആരൊക്കെയാണത്? ദൂരസ്ഥരും സമീപസ്ഥരും, വിജാതീയരും യഹൂദരും. അല്ലെ, പൗലോസ് എഴുതുമ്പോൾ പൗലോസ് ലീഹ സമീപത്തുള്ളവനും ഈശോയിലേക്ക് വരുന്നവർ ദൂരത്തുള്ളവരും എന്ന് പറഞ്ഞാൽ ഈശോയിൽ എല്ലാവരെയും ഐക്യപ്പെടുത്തുന്നു. ഈശോ എല്ലാവരുടെയും സമാധാനമാണ് എന്ന് ശ്ലീഹ എഫേസൂസുകാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സമാധാന ആശംസ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെയും ഒരു മര്യാദയാണ്. ഉദാഹരണത്തിന് സാമുവേലിന്റെ 1:25-6, ദാവീദ് തന്റെ ദൂതന്മാരെ നാബാലിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്രകാരം പറയണം, നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം. ഇങ്ങനെ സമാധാനം ആശംസിക്കുവാൻ ദാവീദ് തൻ്റെ ദൂതന്മാരെ പറഞ്ഞയക്കുകയാണ്. ഇനി മിശിഹായുടെ ഈ കാലത്തെ ആചാരപരമായ ഭക്ഷണത്തിന് മുൻപ് അതായത് ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ആചാരപരമായ ജലഭക്ഷണം കഴിക്കുന്ന പതിവ് യഹൂദർക്കുണ്ട്. ആ ഭക്ഷണത്തിന് മുൻപ് സമാധാനം കൈമാറിയിരുന്നു. ഈ യഹൂദ പാരമ്പര്യത്തിൻ്റെ സ്വാധീനത്തിൽ ആരംഭിച്ചതാകാം നമ്മുടെ സമാധാന ആശംസ. ഈ യഹൂദ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം നമ്മുടെ ഈ സമാധാന ആശംസയിലും ഉണ്ടാകാം. ലൂക്കായുടെ സുവിശേഷം 7:45 നാം ഒന്ന് വായിക്കുന്നു, നീ എനിക്ക് ചുംബനം തന്നില്ല,
എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. പാപിനിയായ സ്ത്രീ ശമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരുന്ന ഈശോയോട് കാണിക്കുന്ന വലിയ ആദരവാണ് ഇവിടെ പ്രതിപാദ്യം. ശമയോൻ കാണിക്കാത്ത, ശമയോൻ മറന്നുപോയ അല്ലെ കാണിക്കാത്ത ആ മര്യാദ ഈ സ്ത്രീ കാണിക്കുന്നുവെന്നാണ് ഈശോ പറയുന്നത്. ഇതിൻ്റെ സൂചന എന്താണ്? യഹൂദർ ചുംബിച്ചും പരസ്പരം ആലിംഗനം ചെയ്തും സമാധാനം ആശംസിച്ചിരുന്നു. തിരുവചനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 26:48-49, 1 കോറി 16:20 തുടങ്ങിയ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ പരസ്പരം ആലിംഗനം ചെയ്തും ചുംബിച്ചും സമാധാനം യഹൂദർ ആശംസിച്ചിരുന്നു. ഇനി പുരാതന ആരാധനാക്രമങ്ങളിലും ക്രമങ്ങളിൽ പ്രാർത്ഥനകളും അതുപോലെ വായനകളും അടങ്ങുന്ന ശുശ്രൂഷ ഉപസംഹരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ, ഉപസംഹരിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് സമാധാനം കൈമാറിയിരുന്നു എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ സമാധാനം കൈമാറിയിരുന്നു. ഇതിനെക്കുറിച്ച് മോസസ് ബർക്കേപ്പ വ്യാഖ്യാതാവാണ് സമാധാന ആശംസയെ പറ്റി ഇതിനെക്കുറിച്ച് പറയുന്നു. അതിങ്ങനെയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും, യോഹന്നാൻ 13:35 എന്ന് കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞതനുസരിച്ച് വൈദികരും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, മത്തായി 19:19, ലേവ്യർ 19:18 എന്നതനുസരിച്ച് ജനങ്ങളും സ്നേഹിക്കണം. അപ്പൊ രണ്ട് വചനങ്ങൾ കൂട്ടി ചെയ്തുകൊണ്ട് വൈദികരും അതുപോലെ ജനങ്ങളും സ്നേഹിക്കണമെന്ന് ഇവിടെ മോസസ് ബർക്കേപ്പ ഈ സമാധാന ആശംസയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നു, അല്ലെങ്കിൽ സമാധാന ആശംസയെ വ്യാഖ്യാനിക്കുന്നു. ഇനി ഈ ഇതിൻ്റെ ചുവട് പിടിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹർബേലിലെ ജോർജ് പറയുകയാണ്, കുർബാനയുടെ അന്ത്യത്തിലും പൗരസ്ത്യ സുറിയാനി യാമപ്രാർത്ഥനയുടെ അന്ത്യത്തിലും സമാധാനാശംസ നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു. കണ്ടോ, കുർബാനയുടെ അന്ത്യത്തിലും പൗരസ്ത്യ സുറിയാനി യാമപ്രാർത്ഥനയുടെ അന്ത്യത്തിലും സമാധാനാശംസ നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പൊ ഔദ്യോഗികമായ ഒരു പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ സമാധാനാശംസ നൽകുന്ന പാരമ്പര്യത്തെക്കുറിച്ച് പതിവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുരാതന പാരമ്പര്യമനുസരിച്ച് സഭാകർമ്മങ്ങൾ ആരംഭിക്കുന്നത് സമാധാനാശംസയോടുകൂടിയാണ്. ആരംഭിക്കുന്നത് നമ്മൾ ഇതിനോടകം പറഞ്ഞതാണ്, ആരംഭിക്കുന്നത് സമാധാനാശംസയോടുകൂടിയാണ്. അതിനെക്കുറിച്ച് തിയഡോർ പറയുന്നു, സഭാസമൂഹത്തിലെ എല്ലാ ശുശ്രൂഷകളും പ്രത്യേകിച്ച് അർപ്പിക്കപ്പെടുവാൻ പോകുന്ന ഭീതിദായകമായ ഈ ശുശ്രൂഷയും കുർബാന ഇതുകൊണ്ട് ആരംഭിക്കുന്നത് ഉചിതമാണ്. ഔദ്യോഗികമായി കർമ്മങ്ങൾ ആരംഭിക്കുന്നു എന്നറിയിക്കാനാണ് സമാധാനാശംസ. ഇനി ഈ സമാധാനാശംസയിലൂടെ നമ്മൾ എന്താ ലക്ഷ്യം വെക്കേണ്ടത്? സഹവിശ്വാസികളുമായി രമ്യതപ്പെടുന്നതിൻ്റെ അടയാളമാണിത്. നമ്മൾ ഒരുമിച്ച് സഭയുടെ മക്കളായിട്ട് നിന്ന് ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ബലി അർപ്പിക്കുന്നതിൻ്റെ അടയാളമാണിത്. ഇനി ഇവിടെ ആദിമ സഭയിലെ ആദ്യ നൂറ്റാണ്ടിലെ ഒരു പുസ്തകമാണ് ദിദാക്കെ. അത് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നൊരു കാര്യം നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ ബലി അശുദ്ധമാകാതിരിക്കാൻ സഹോദരനോട് രമ്യതയില്ലാതിരിക്കുന്നവൻ അനുരഞ്ജനപ്പെടുന്നതുവരെ നിങ്ങളോടുകൂടി ചേരരുത്. അപ്പൊ നിങ്ങളുടെ കൂടി ചേരുന്നവരൊക്കെ അനുരഞ്ജനം ഉള്ളവരായിരിക്കണം, അല്ലാത്തവൻ ചേർന്നു കഴിഞ്ഞാൽ ബലി അശുദ്ധമാകുമെന്നാണ് ദിദാക്കെ പറയുന്നത്. സമാധാനം കൈമാറിക്കൊണ്ട് വിശ്വാസികൾ ആന്തരിക ഉപവിയുടെ നല്ല ജീവിതമാണ് പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ സമാധാനം ആശംസിച്ചുകൊണ്ട് വിശ്വാസികൾ ആന്തരിക ഉപവിയുടെ നല്ല ഗുഡ് ലൈഫ്, നല്ല ജീവിതമാണ് അതുവഴി പ്രകാശിപ്പിക്കുന്നത്. ഇനി നമുക്ക് മോസസ് ബർക്കേപ്പായുടെ ഒരു വ്യാഖ്യാനം കേൾക്കാം. അദ്ദേഹം ലൂക്കായുടെ സുവിശേഷം 6:37 വിശദീകരിച്ചുകൊണ്ടാണ് ഈ വ്യാഖ്യാനം പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 6:37 എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ഇതാണ് ലൂക്കായുടെ 6:37. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്
ഇവിടെ അബ്രഹാം ബർലീപ്പ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പ്രവൃത്തി വഴി നിങ്ങൾ പരസ്പരം സമാധാനം കാണിക്കുവിൻ. ജീവദായകമായ രഹസ്യങ്ങൾ സ്വീകരിക്കുന്നതിന് നിങ്ങൾ അർഹരായി തീരേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ശത്രുത പിഴുതെറിയുവിൻ. കാരണം ഈ സമാധാനം വഴി നമ്മുടെ കർത്താവിൻ്റെ വചനം നാം നിവർത്തിക്കുന്നു. ഏതാ വചനം? ക്ഷമിക്കുവിൻ, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടും. അപ്പോൾ ഈ ഒരു ആശംസയിലൂടെ നമ്മൾ ക്രിസ്തുവിലേക ശരീരമാണ് എന്ന ചിന്ത മനോഹരമായിട്ട് നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. ഇനി തിയഡോർ പറയുന്ന ഒരു വാചകം നമുക്ക് കേൾക്കാം, ഒരു ചിന്ത നമുക്ക് കേൾക്കാം. കൂദാശയെയും ശുശ്രൂഷയെയും സമീപിക്കുന്നതിന് മുൻപ് സമാധാന ശുശ്രൂഷ നടത്തുക തികച്ചും ഉചിതമാണ്. ഇതിലാണ് നാം നമ്മുടെ പരസ്പര സ്നേഹവും ഹൃദയൈക്യവും പ്രസ്പഷ്ടമാക്കുന്നത്. അദ്ദേഹം പറയാണ്, ഹൃദയൈക്യവും പരസ്പര സ്നേഹവുമാണ് ഇതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ മലബാർ സഭയിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതിന് പറഞ്ഞിരുന്നത് കൈക്കസ്തൂരി എന്നാണ്. സമാധാന ആശംസയ്ക്ക് പറഞ്ഞിരുന്നത് കൈക്കസ്തൂരി എന്നാണ്. നമുക്കിതിന് തെളിവുണ്ട്. ഉദയം പേരൂർ സുനുദോസിന്റെ കാനോനകളിൽ കാണുന്ന ഒരു പരാമർശം ഞാനിവിടെ പറയുകയാണ്. മൂന്ന് മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഞായറാഴ്ചകളിലും തിരുനാളുകളിലും തുടർച്ചയായി കുർബാനയിൽ സംബന്ധിക്കാതിരുന്നാൽ കൈക്കസ്തൂരി കൊടുക്കരുത്. അപ്പം ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട തിരുനാളുകളിലും അല്ലെങ്കിൽ തിരുനാളുകളിലും പങ്കെടുക്കാതിരിക്കുന്നതിന് ഉള്ളൊരു ശിക്ഷയാണ് കൈക്കസ്തൂരി നിഷേധിക്കും. കൈക്കസ്തൂരി ഞാൻ പണ്ട് വായിച്ചത് അനുസരിച്ച് ഓർക്കുന്നു, കൈക്കസ്തൂരി വരുന്നത് ദസ്തു എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം പറയുന്നത് ക്ഷമിക്കുവാൻ കടപ്പെട്ടത് എന്നാണ് ഞാൻ വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മ. അപ്പോൾ പണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഈ ഒരു ക്രമം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഉദയം പേരൂർ സുനുദോസിൻ്റെ ഇപ്പോൾ പറഞ്ഞ ഈ കാനന. നമ്മളിത് കൊടുക്കുമ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന രീതി വേണമെങ്കിൽ നമുക്കൊന്ന് ഓർക്കാം. സാധാരണ രീതിയിൽ നമ്മൾ കൈക്കസ്തൂരി കൊടുക്കുന്ന ഇങ്ങനെയാണ്, കൊടുക്കുന്നയാളിങ്ങനെ കൂപ്പിയ കരങ്ങൾ, ഹൃദയത്തിൻ്റെ ഒരു ഷേപ്പുണ്ട്, അത് സ്വീകരിക്കുന്നയാൾ രണ്ട് കരങ്ങളും വിടർത്തി ആ പത്തിക്കുള്ളിലേക്ക് ഈ കൈ സ്വീകരിക്കുന്നു. അതാണ് പണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചുണ്ടിനടിപ്പിച്ച് മുത്തുമായിരുന്നു. പക്ഷെ നമ്മുടെ പൗരസ്ത്യ ചില ആരാധനക്രമങ്ങളിലെ ഈ അനുഷ്ഠാനം നമ്മുടെ രീതി ഇങ്ങനെ മുത്തുന്നതായിട്ട് പറയുന്നില്ല. എങ്കിലും നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, കൂപ്പിയ കരങ്ങൾ മറ്റേയാളുടെ കൈപ്പത്തിയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ്. ഇനി ചില മറ്റു ചില അവസരങ്ങളിൽ നമുക്കറിയാം, ഇപ്പം കൊറോണ ഒക്കെ ബാധിച്ചപ്പോൾ നമ്മൾ കൈകൂപ്പി ഇങ്ങനെ ആശംസിക്കുന്നു, അങ്ങനെ സമാധാനം കൈമാറുന്നു. ഈ ഒരു കാര്യം കൂടി ഓർക്കുക, ഇത് അൾത്താരയിൽ നിന്നാണ്. അൾത്താര ഈശോയുടെ കബറിടം, തിരുസിംഹാസനം. ഈശോയിൽ നിന്ന് വരുന്ന സമാധാനം പുരോഹിതനിലൂടെ വന്ന്, അത് ശുശ്രൂഷയിലൂടെ വന്ന്, റാസയിലാണെങ്കിൽ ആർച്ച് ഡീക്കനിലൂടെ വന്ന്, ശുശ്രൂഷയിലൂടെ വന്ന് അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അൾത്താരയിൽ നിന്ന്, കർത്താവിൻ്റെ സിംഹാസനത്തിൽ നിന്ന്, കർത്താവിൻ്റെ ബലിപീഠ കബറിടത്തിൽ നിന്ന് നമ്മളെല്ലാവരും പുരോഹിതനിലൂടെ ശുശ്രൂഷയിലൂടെ സമാധാനം സ്വീകരിക്കുന്നു. നമ്മളെല്ലാം സ്വീകരിക്കുന്നത് ഈശോയെയാണ്, ഒരേ സമാധാനമാണ്. ഇക്കാര്യം കൂടി നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പതിവ് പോലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കാം. ഈശോയിൽ നിന്നും സ്വീകരിക്കുന്ന ആ സമാധാനം കുർബാന മധ്യേ നമ്മൾ കൈകൊപ്പി പരസ്പരം കൈമാറുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആ സമാധാനപരമായിട്ട് സഹജീവികളോടും അയൽവക്കങ്ങാരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും നമ്മൾ പ്രവർത്തിക്കാതെ ഇരുന്നാൽ ഈ സമാധാനം കൊണ്ട്, ഈ കുർബാനയിൽ നമ്മൾ കാണിക്കുന്ന ഈ കൈകൊപ്പി കൊടുക്കുന്ന സമാധാനം കൊണ്ട് പ്രത്യേകിച്ച് വല്ല അർത്ഥവുമുണ്ടോ? കുർബാന അർപ്പിക്കുന്ന വൈദികരും ജനങ്ങളും ആ സമാധാനപരമായിട്ട് അവർക്ക് ഈശോയിൽ നിന്ന് കിട്ടിയ സമാധാനം മറ്റുള്ളവരിലേക്ക് പ്രവൃത്തിയിലൂടെയല്ലേ പങ്കുവയ്ക്കേണ്ടത്? വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ചോദ്യമാണത്. കുർബാനയെ സംബന്ധിച്ച് മുഴുവൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അത് നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിന്റെ തന്നെ ആഘോഷമായിട്ട് മാറണം. അത് നമ്മൾ പറഞ്ഞിരുന്നു, ലെക്സ് അജേന്ദി, ലോ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ നിയമമായിട്ട് അത് മാറണമെന്നൊക്കെ പറഞ്ഞിരുന്നു.
അതിനോട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ് സമാധാന ആശംസയെക്കുറിച്ച് ഇന്ന് സാറിവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ ദേവാലയത്തിലേക്ക് വരുന്ന ആളുകളെല്ലാം നമുക്ക് അല്പം കൂടി പ്രായോഗികമായിട്ട് ചിന്തിക്കാം. ഒരു ഇടവകയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ ഹൃദയ ഐക്യം, അവരുടെ ഒരുമ, അത് ഈ ഒരു ആക്ഷനിലൂടെ, ഈ ഒരു അടയാളത്തിലൂടെ നന്നായിട്ട് പ്രകടിപ്പിക്കപ്പെടണം. അപ്പൊ സമാധാനം ആശംസിക്കുമ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ചില ചിന്തകളില്, ഉദാഹരണം ദിദാക്കെ പോലുള്ള പുസ്തകങ്ങളിൽ ആദിമസഭയിലെ ക്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ബലി അശുദ്ധമാകാതിരിക്കാൻ ഈ അന്റജന ചൈതന്യമില്ലാത്തവർ, ഈ ഐക്യത്തിൽ വരാത്തവർ വിട്ടു നിൽക്കട്ടെ എന്നുള്ള ചിന്തയാണ് നമ്മൾ കേട്ടത്. അപ്പൊ അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചിരുന്ന ഒരു കാര്യമാണിത്. നമുക്കറിയാം നടപടി പുസ്തകം 4:32 ആദിമസഭാ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ, അവര് ഏക മനസ്സും ഏക ഹൃദയവുമായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രമാത്രം ഈ ഹൃദയൈക്യം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇവിടെ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇനി പ്രായോഗികമായിട്ട് നമ്മുടെ ഇന്നത്തെ ഇടവകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, സഹോദരനെക്കുറിച്ച് ഉള്ള ചിന്ത ഇന്ന് വളരെയേറെ കുറഞ്ഞു. ഓരോ മനുഷ്യനും അവൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. വളരെ സ്വാർത്ഥമതികളായിട്ട് മാറുകയാണ്. എനിക്ക് എൻ്റെ കാര്യം. ഞാൻ ഈ അവസരത്തിൽ ചെറുതായിട്ട് ഒരു 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 കവിത ഒന്ന് സ്മരിക്കുകയാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു കവിത, ഞാൻ തന്നെ എഴുതിയ ഒരു ചെറിയ കവിതയാണ്, വളരെ നാളുകൾക്ക് മുൻപ്. അതിങ്ങനെയാണ്: ഞാൻ മാത്രം ഓർമ്മയിൽ മിന്നുന്നിത, ഞാൻ മാത്രം ഓർമ്മയിൽ നിറയുന്നിത, അറിവിൻ നിറകുടമല്ലയോ ഞാൻ, അജ്ഞാതമല്ലെനിക്കൊന്നുമിന്ന്. തുടക്കം തന്നെ നമുക്കറിയാം, അജ്ഞാതമല്ലെനിക്കൊന്നുമിന്ന്. ശക്തിയിൽ ഞാനെന്നും മുന്നനാണ്, ചന്തത്തിൽ ഞാനൊട്ടും പിന്നിലല്ല, ഇല്ലില്ല മഞ്ഞിലിൽ നിന്നെ വെല്ലാൻ, ജനിച്ചിട്ടില്ലൊരുവനും ഇത്ര നാടും, ശ്രേഷ്ഠമാം അവരെൻ്റെ നേട്ടമെല്ലാം, പാരം നിസാരം ഇന്ന് എൻ്റെ മുന്നിൽ, ആരും ഗണിക്കാത്തോരെൻ്റെ നേട്ടം ഏറ്റവും വിശിഷ്ടമാണ് എനിക്ക് മാത്രം, നടക്കുവാൻ മാത്രമാണ് എൻ്റെ മോഹം, കിടക്കുവാൻ ആശയൊട്ടില്ല പോലും, അടക്കുവാൻ മാത്രമാണ് എൻ്റെ ദാഹം, അടങ്ങുവാൻ ആശയൊട്ടില്ല പോലും, ശവത്തിൻ്റെ നെഞ്ചിലും എൻ്റെ കീർത്തി റീത്തിൻ്റെ രൂപത്തിൽ വീർത്തിരിക്കാൻ ആശിപ്പു ഞാനെന്ന് വാർത്തയോടെ, പാലമില്ലെങ്കിലും എൻ പേര് വേണം, കൊത്തിയ കല്ലതിൽ ചേലിൽ വേണം, ഉള്ളത്തിൽ പള്ളിയൊന്നില്ലെങ്കിലും കല്ലതിൽ തീർത്തൊരു പള്ളി വേണം, മമനാമത്തിൻ കീർത്തി കിണങ്ങും പോലെ കല്ലൊന്ന് മൂലയ്ക്ക് തന്നെ വേണം, ഈശന്റെ മുൻപിലും വാശിയോടെ ആശിപ്പു ഞാനെന്ന് മുൻപനാകാൻ, മൂഢത്വമോർക്കില്ല ഒരിക്കൽ പോലും, നാശത്തിനാഴത്തിൽ വീഴും വരെ. ഇതാണ് ഞാൻ. ഇതൊരു മനുഷ്യന്റെ വളരെ സ്വാർത്ഥപരമായിട്ടുള്ള അഹം അത് കാണിക്കുകയാണ്. അഹം ഭാവം കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിനി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളിതിനെ, ഈ കവിതയെ വിശദീകരിച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ സമയം ദീർഘമായി പോവും. അതുകൊണ്ട് ഇതിൻ്റെ ചൂട് പിടിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. ഈ സ്വാർത്ഥത മനുഷ്യനെ എവിടെയെല്ലാം കൊണ്ടെത്തിക്കുന്നു. ഉദാഹരണം, ചില വീടുകളിലേക്ക് പൊതുവായിട്ട് റോഡ് കാണും. പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അയൽവക്കംകാരൻ ഞാൻ റോഡ് കൊടുക്കുകയില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുന്നവൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ വീട്ടിലേക്കൊരു വഴി കിട്ടുന്നതിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഔദാര്യം അവൻ ഇതിനോടകം കൈപ്പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ റോഡ് വരുമ്പോൾ മറ്റു നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ സ്ഥലത്തു കൂടിയാണ് കടന്നു വരുന്നത്. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല. അപ്പൊ എൻ്റെ ഈ വഴി ഇവിടം കൊണ്ട് തീരണം, എനിക്ക് എൻ്റെ മുറ്റത്ത് വണ്ടി വരണം, അവൻ്റെ മുറ്റത്ത് ഒരു കാരണവശാലും വണ്ടി വരാൻ പാടില്ല. അല്ലെങ്കിൽ കറണ്ട് കിട്ടുമ്പോൾ എൻ്റെ വീട് വരെ എനിക്ക് ലൈറ്റ് കിട്ടണം, കാരണം വെളിച്ചം വേണം. അയൽവാസിക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ കിട്ടുമെങ്കിൽ എൻ്റെ പറമ്പിലൂടെ പോസ്റ്റ് ഇടാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. ചില അവസരങ്ങളിൽ ഒരു വഴിക്ക് വേണ്ടിയിട്ടുള്ള കേസ് നടത്തി ആ വഴിയുടെ 4 ഇരട്ടി പൈസ കോടതി മുഖാന്തരം വക്കീലിന് വേണ്ടി അല്ലെങ്കിൽ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ട് ചെലവഴിച്ചാലും ഈ ഒരു അന്റജനത്തിൽ എനിക്കും അവനും ഇത് ഉപയോഗിക്കാം, സന്തോഷത്തോടെ മുന്നേറാം എന്നൊരു ചിന്ത വളരെ കുറവാണ്.
അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും നമുക്ക് കാണാം, ചില ആളുകൾ എവിടെ കടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഉറങ്ങാൻ ഒരു സ്ഥലവുമില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലമില്ല, വീടുകളില്ല, ചിലർക്ക് നനയുന്ന വീടുകളാണ്. അപ്പോൾ ഏത് മുറിയിലാണ് ഞാൻ കടന്നുറങ്ങേണ്ടത്? അത്രമാത്രം ധാരാളം മുറികളുണ്ട്, ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റുകളുണ്ട്. അങ്ങനെ നമുക്ക് കാണാം, ചില ആളുകൾ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ധരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ ഭക്ഷിക്കുമ്പോൾ അവരുടെ മെനു തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടിയിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ വലിയ രണ്ടറ്റങ്ങൾ കാണുകയാണ്, രണ്ട് ധ്രുവങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കാണുകയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ അനുഭവിച്ചാൽ ഇങ്ങനെയുള്ള അസമത്വങ്ങൾ ഇല്ലാതാകുവാൻ തക്കവണ്ണമുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകും. നമുക്കറിയാം, ഇന്ന് വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ എല്ലാം നമ്മൾ കാണുകയാണ്, ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം കാണുകയാണ്. ക്ഷമിക്കുവാൻ മനുഷ്യന് വളരെ പ്രയാസമാണ്, അതുപോലെ അന്യജനത്തിന്റെ ചൈതന്യത്തിലേക്ക് വരുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ ഈ അന്യജനം ജീവിക്കാതെ, സമാധാനം അനുഭവിക്കാതെ, ഈശോയോട് ചേർന്ന് നിൽക്കാതെ പള്ളിയിൽ വന്ന് വാസ്തവത്തിൽ സമാധാന ആശംസ നടത്തുമ്പോൾ അത് പ്രഹസനമല്ലേ എന്നാണ് സാറ് ചോദിച്ചത്. നമുക്ക് ഒരു വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, തീർച്ചയായും അത് പ്രഹസനം തന്നെയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് പറയാം, അതൊരു ഒരു അഭിനയമാണത്. നമുക്കറിയാം, പ്രാർത്ഥന അനുഭവവുമുണ്ട്, പ്രാർത്ഥന അഭിനയവുമുണ്ട്. നമുക്ക് പ്രാർത്ഥന അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കാണുന്ന പോലെ അഭിനയിക്കുകയാണ്. അത് യഥാർത്ഥ ജീവിതത്തിൽ ഉള്ള കാര്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല, ഉള്ളതുപോലെ തോന്നിച്ചേക്കാം. കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ഇങ്ങനെയുള്ള കർമ്മ അനുഷ്ഠാനങ്ങൾ വാസ്തവത്തിൽ ഒരു അഭിനയമായി തീരാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കണം. അത് കുരിശിൽ ഈശോ നമുക്ക് നൽകിയ രക്ഷ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കണം. ഞാൻ കുരിശിനോട് ചേർന്ന് നിൽക്കണം. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ വരുവാൻ പറഞ്ഞിരിക്കുന്ന കർത്താവിനെ നമ്മൾ കേട്ടുകൊണ്ട് കർത്താവിൻ്റെ പിറകെ പോകണം. അപ്പോഴാണ് കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന ഈ രക്ഷ, ഈ സമാധാനം വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അത് നമ്മെ യഥാർത്ഥത്തിലുള്ള ഹൃദയ ഐക്യത്തിലേക്ക്, മറ്റുള്ളവരുമായിട്ടുള്ള ഹൃദയ ഐക്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഒരുമയിലേക്ക് നയിക്കും. അത് നമുക്കറിയാം, അത് വാസ്തവത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിൽ നമ്മളൊന്നായി തീരുന്ന ഒരനുഭവമാണ്. ഈ അനുഭവമില്ലെങ്കിൽ തീർച്ചയായിട്ടും സമാധാന ആശംസ എന്ന് പറയുന്നത് വെറും ഒരു അഭ്യാസമായിട്ട് മാറുന്നു. അതൊരു യഥാർത്ഥത്തിലുള്ള ചൈതന്യം ജീവിക്കുന്ന പകരുന്ന ഒരു കർമ്മമായിട്ട് മാറുന്നില്ല. ഇത്രയുമാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. മറ്റൊന്നുമില്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, സമാധാനാശംസയെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പഠിച്ചത്. ഈശോ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിക്കുമ്പോൾ ആ സമാധാനം ഈശോ തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ ആരംഭത്തിൽ സമാധാനാശംസ നൽകുന്നത് ഔദ്യോഗികമായ ആരംഭത്തെ കുറിക്കുകയാണ്. പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഔദ്യോഗികമായിട്ട് അവസാനിക്കുമ്പോഴും സമാധാനം നൽകുന്ന പതിവ് പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ കാണുകയുണ്ടായി. സമാധാനാശംസയിലൂടെ ഹൃദയ ഐക്യവും അതുപോലെ ഈശോയുടെ ശരീരത്തിൽ ഒന്നാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ടാവുകയാണ്. ഈ ബോധ്യം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ശക്തരായിത്തീരേണ്ടതിന് നിന്റെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഹൃദയൈക്യം സമാധാനാശംസയിലൂടെ പ്രഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കർമാനുഷ്ഠാനം വളരെ ഫലദായകമായിത്തീരുന്നു, അർത്ഥവത്തായിത്തീരുന്നു. ഈശോയെ, അതിന് തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.